ഹായ് എല്ലാവർക്കും, ഷിമ്മസ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടൊരു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ നല്ലോണം കറുത്തുപോയ പഴമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കട്ടിയൊന്നും കൂടാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഞാനതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ പുട്ടിന് വേണ്ടി പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തരിതരിയായിട്ടുള്ള പൊടിയാണ് ഇതിന് നല്ലത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പഴത്തിനനുസരിച്ച് അരിപ്പൊടി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. 250 ml കപ്പിൻ്റെ അളവാണ്, അതിൽ 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണമൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ട് ഒരുപാട് ലൂസായി പോകാനും പാടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് ഇത് വേണ്ടത്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉരുക്കിയെടുത്ത വെള്ളം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ കൂട്ടുണ്ടാക്കി വെച്ചിട്ട് കുറേ നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഉണ്ടാക്കി വെച്ച അപ്പോൾ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. കൂട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കൂട്ട് വേണ്ടത്, ഇതുപോലെ മുറിഞ്ഞു വീഴുന്ന തരത്തിൽ. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു നുള്ള ഉപ്പും ഒരു ചെറിയ സ്പൂണ് കറുത്ത എള്ളും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടിൻ്റെ പരുവം. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ കാര ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായാൽ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു കാര അധികം കുഴിയൊന്നും അധികം വലിപ്പം ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണ ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർക്ക് പഴമൊക്കെ കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ ഇതുപോലെ പഴത്തിനെ കൊണ്ട് അപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഇഷ്ടത്തോടുകൂടി തന്നെ കഴിക്കും. വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്. ചില സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന പഴമൊക്കെ പെട്ടെന്ന് തന്നെ നല്ലോണം പഴുത്ത് തൊലിയൊക്കെ കറുത്തു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പഴമൊന്നും നമുക്ക് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്കിതുപോലെ ആ ഉണ്ണിയപ്പം അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന അപ്പമൊക്കെ ഉണ്ടാക്കുക. അത് പക്ഷേ നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ തന്നെ അത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ആ പഴം കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഒക്കെ മറക്കല്ലേ. ഇത് ഉണ്ടാക്കിയ ശേഷം ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ബാക്കിയുള്ള ഉണ്ണിയപ്പമൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്.
അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.